നമസ്കാരം. കല്ലൂരിയാൽ പല്ലൂരുമെന്ന് പ്രഖ്യാപിച്ച CPM രംഗത്ത് വരുമ്പോൾ സിൽവർ ലൈൻ പദ്ധതിക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കാനാണ് കേരളയിൽ തീരുമാനം. രാജ്യത്തിന് പുറത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ ലഭ്യമാക്കാനുള്ള അപേക്ഷ കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണുള്ളത്. ഒരു മാസത്തിനകം അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര അനുമതിക്കായി സമ്മർദ്ദം തുടരും. കേന്ദ്ര റെയിൽ മന്ത്രാലയത്തെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകാനാണ് നീക്കം. അതിനിടെ പ്രതിരോധത്തിന് BJP കേരള ഘടകവും സജീവമായി രംഗത്തുണ്ട്. ഇതോടെ സിൽവർ ലൈനിൽ കേന്ദ്ര തീരുമാനത്തോടെ പുറത്തു വരിക പ്രധാനമന്ത്രിയുടെ മനസ്സ് തന്നെയാകും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തി എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഡൽഹിയിൽ പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടെന്നാണ് സൂചന. ഇത് മനസ്സിലാക്കിയാണ് BJPയുടെ കേരള നേതാക്കൾ പദ്ധതിക്കെതിരായ ശക്തമായ നിലപാട് എടുക്കുന്നത്. കേന്ദ്ര റെയിൽ വകുപ്പിന്റെ അനുമതി ഒന്നും സിൽവർ ലൈനിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് BJPക്കാർ പറയുന്നു. അതിനിടെ വസ്തു ഏറ്റെടുക്കൽ റെയിൽവേ അനുകൂലമായി ഹൈക്കോടതിയിൽ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന് പ്രതീക്ഷയാണ്. ഇതിനിടയിലാണ് കടമെടുക്കാനുള്ള നടപടികൾക്ക് കേരളയിൽ തുടക്കമിടുന്നത്. പദ്ധതി ചെലവായ 63,940 കോടിയിൽ 33,670 കോടി രൂപയാണ് കടമെടുക്കേണ്ടത്. ജൈക്കയും ADBയും ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ പേരാണ് കേരളയിൽ നൽകിയിരിക്കുന്നത്. ഭാവിയിൽ ബാധ്യതയുണ്ടായാൽ അത് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. ADBയുമായി കേരളയിൽ നേരത്തെ നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പദ്ധതിയെക്കുറിച്ച് പ്രാഥമികമായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പ്രകാരം വായ്പ നൽകാൻ തീരുമാനിച്ചാൽ വിശദമായ പഠനം നടത്തും. പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതിനു പിന്നാലെ വായ്പാ നടപടിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. DPRന് അന്തിമ അനുമതി ലഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. വായ്പയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാർ 18,150 കോടിയും കേന്ദ്ര സർക്കാർ 6,313 കോടിയും ചെലവിടും. പൊതുജനങ്ങളിൽ നിന്നുള്ള ഓഹരി സമാഹരണത്തിലൂടെ 4,251 കോടി ലഭ്യമാക്കും. ലാൻഡ് പൂളിംഗ് ഉദ്ദേശത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിന് 1,525 കോടി രൂപ സംസ്ഥാനം വേറെ കണ്ടെത്തും. സിൽവർ ലൈൻ പദ്ധതിക്കായി റെയിൽവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് കേരളയിൽ സംയുക്ത സർവേ നടത്തുമെന്നാണ് റിപ്പോർട്ട്. കേരളയിൽ ശേഖരിച്ച വിവരങ്ങളും രേഖകളും റെയിൽവേക്ക് കൈമാറി DPR സംബന്ധിച്ച് ഉന്നയിച്ച ആശയങ്ങളോടൊപ്പമാണ് സംയുക്ത സർവേ നടത്തണമെന്ന് റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ടതും. ആകെ വേണ്ട 1,385 ഹെക്ടർ ഭൂമിയിൽ 185 ഹെക്ടറാണ് റെയിൽവേ ഭൂമി. കൃത്യം എത്ര സ്ഥലം വേണ്ടിവരും, എവിടെ നിന്നെല്ലാം എത്രത്തോളം എടുക്കേണ്ടി വരുമെന്നെല്ലാം കണ്ടെത്തി മാപ്പിംഗ് നടത്തുന്നതിനാണ് സർവേ. രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഫീൽഡ് പരിശോധന നടത്തും. സർവേക്ക് 3 മാസം എടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതെല്ലാം പദ്ധതിക്ക് റെയിൽവേ അനുകൂലമാണെന്ന പ്രതീക്ഷയാണ് കേരള സർക്കാരിന് നൽകുന്നത്. 975 കോടി രൂപ നൽകിയാണ് റെയിൽവേയുടെ 185 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത്. 2,150 കോടി രൂപ പദ്ധതിക്ക് റെയിൽവേയുടെ ഓഹരിയായി നൽകണമെന്ന് കേരളയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ധനസ്ഥിതി മോശമാണെന്നും ഭൂമി വില മാത്രം ഓഹരിയായി എടുക്കാമെന്നുമാണ് റെയിൽവേ മറുപടി നൽകിയത്. അതേസമയം പദ്ധതിക്ക് ഭൂമി നൽകുന്നതിൽ ദക്ഷിണ റെയിൽവേ ഉന്നയിച്ച എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കിന് സമീപം എന്ത് നിർമ്മാണം നടത്തിയാലും ഭാവി വികസനത്തിന് രണ്ടു ഭാഗത്തും ഒരേ ട്രാക്കിലുള്ള സ്ഥലം ഒഴിവാക്കിയിടണമെന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എതിർക്കുന്നത്.